എന്താടി ഒരു നാറ്റം? അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റിയ അവസാനം നാറ്റം കാരണം ആരെയും വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ. തരാത്തി എന്തെന്ന് ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ, കാടി തട്ടിയോ? സുഗുണം മരുന്നുണ്ട്, ആ കളഞ്ഞോ. നീ ആ പഴക്കൊല എടുത്തു തൂക്കുപ്പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാരും കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മതി, എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവ, എനിക്ക് അയവ പൊട. മുന്നുമ്മോ, ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ, ഇങ്ങോട്ട് വരിക. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആനയൊന്ന് ചവിട്ടി. അത് സരസ്വിന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആസ്മരോഗികളുടെ ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ഒരു തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റി, അലിയകാരു, പെങ്ങളുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ, 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 ഇവിടൊന്നും വേണ്ട. അളിയോ, 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 അളിയെ ലേലം ചെയ്യ. അളിയോ, ഹലോ, ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ?
പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെത്തോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി, ചവിട്ടി പളിയെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി, വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്ക പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? അളിയൻ ആശുപത്രിയില്ല. ഏമന്റി മീൻകാരു അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി ആശുപത്രി കടാ പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോടാ തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടെ തുള്ളിച്ചാടി നടക്കും. അളിയാ ഇവിടെ, ഇവിടെ മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ. അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ അലിയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണം. ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്. മുറുക്കി പിടിക്കേ ചെയ്. വാപുലിയാ, വാ പുലിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങളിയാ, മുള്ളു തൊണ്ടയിൽ ഉടക്കി. ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശം. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ അളിയാ ഇഞ്ഞു വാ. അളിയാ മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഈ വലി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? ചുമതലയുടെ അടുപ്പാ. ചേച്ചേ
അവൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. എന്നോട് സുമതി പറഞ്ഞതാ ഗുരുവാശാന്റെ സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നാ പറ? എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയ. മുടി വേണ്ടി മതി. നോക്കിയത് മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ.